പ്രിയക ദൈവത്തിന് സ്തുതി. ഞാൻ ഡീക്കൺ ടോണി മേദല. ഞാനിപ്പോൾ ആയിരിക്കുന്നത് യാക്കോബായ സുറിയാനി സഭയുടെ സീനിയർ വൈദികനും ലോകപ്രശസ്തനായ സുശേഷകനും ലോകശാന്തി പ്രാർത്ഥന നടത്തുന്ന അത്രയും വന്യ ജേക്കബ് ചാലിശ്ശേരി കോർപ്പിസ്കോപ്പയോടൊപ്പമാണ് ഞാനിരിക്കുന്നത്. അദ്ദേഹം വൈദികനായപ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ തലമുറ തന്നെ മൂന്ന് വൈദികർ ഉള്ള തലമുറയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും മൂന്ന് അച്ഛന്മാർ ഉള്ള ഒരു ഭവനമാണ് അദ്ദേഹത്തിൻ്റേത്. ഞാൻ കഴിഞ്ഞ 21-22 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയായി കൂടെ ഉണ്ട്. സുവിശേഷം പ്രസംഗിക്കുന്നതോടൊപ്പം അനേക ആയിരങ്ങളല്ല 10,000 അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് രോഗസൗഖ്യം നേടുന്ന ഒരു അനുഭവം എനിക്ക് അനുഭവത്തിലൂടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എൻ്റെ അനുഭവങ്ങൾ വെച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഒരു പുസ്തകമാക്കി പുറത്തിറക്കാനായിട്ട് സാധിച്ചു. ദൈവത്തിൻ്റെ അത്ഭുത പ്രവാസം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഒത്തിരി രോഗികൾ സൗഖ്യം പ്രാപിക്കുകയും ഒത്തിരി കുടുംബങ്ങൾ ഐശ്വര്യത്തിനും സമാധാനത്തിലേക്കും യേശുക്രിസ്തുവിൽ വരുവാനായിട്ട് അച്ഛൻ മുഖാന്തരം സാധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഞാൻ അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന സമയത്തെല്ലാം ഒത്തിരി ആളുകളായിട്ട് ബന്ധപ്പെടുവാനും ഒത്തിരി വിഷയങ്ങൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് മാറാത്ത രോഗങ്ങൾ, അത് രോഗമല്ല പൈശാചിക ബന്ധനമാണ്. ഈ പൈശാചിക ബന്ധനം ചികിത്സിച്ചാൽ മാറില്ല. അത് പ്രാർത്ഥിച്ച് പിശാചിനെ പുറത്താക്കുകയും ബന്ധിക്കുകയും ചെയ്യാൻ കഴിവുള്ള, അതിന് വരമുള്ള ആളെ പ്രാർത്ഥിച്ചാൽ മാത്രമേ അത് പുറത്തു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അച്ഛനെ സംബന്ധിച്ച് പറയുമ്പോൾ അച്ഛൻ്റെ തലമുറകളായിട്ട് ഉപവാസവും പ്രാർത്ഥനയും എല്ലാം നോമ്പും എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കുടുംബം ആണ്. ഈ വന്യ അച്ഛനോടൊപ്പമായിരിക്കുവാൻ ഇടയാക്കിയ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിപ്പോൾ ആമുഖമായി സംസാരിച്ചതാണ്. ഇന്ന് നമുക്ക് വന്യ അച്ഛൻ്റെ ഒരു ക്ലാസ് ആരംഭിക്കുകയാണ്. പരിശുദ്ധാത്മാവും അശുദ്ധാത്മാവും എന്ന വിഷയത്തെക്കുറിച്ചാണ് വന്യ അച്ഛൻ ക്ലാസ് ആരംഭിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾ ആദ്യയോടന്തം കേൾക്കണം, അത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യണം, മറ്റുള്ള എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. ദൈവം ഉണ്ടെങ്കിൽ പിശാചുണ്ട് എന്ന് ഈ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്ന ഓരോ വ്യക്തികളെയും പിശാച് അവൻ്റെ വഴിയിലേക്ക് മാറ്റിയെടുക്കുവാൻ ഈ ലോകത്തിലെ മോഹങ്ങളിലൂടെ വഴിതെറ്റിക്കുന്ന പിശാചിനെ തകർക്കുവാൻ കഴിവുള്ള എത്രയും വന്യ കാലിശ്ശേരി ജേക്കബ് കോർപ്പിസ്കോപ്പയെ അച്ഛന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇതോടൊപ്പം അച്ഛന് ഈ ക്ലാസ്സിലേക്ക് കടന്നു വന്ന അച്ഛന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതോടൊപ്പം അച്ഛൻ്റെ കുടുംബത്തെയും, അച്ഛൻ്റെ മകൻ ഗൗരി സജ്ജൻ വിദേശത്താണ്, കുടുംബസമേതം വിദേശത്താണ്. അച്ഛൻ്റെയും അച്ഛന് ഒരു ആണും രണ്ട് പെൺമക്കളുമാണ്. അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ക്ലാസ് പൂർത്തിയാക്കണം. ഇത് ചെറിയ ചെറിയ എപ്പിസോഡുകളായിട്ടാണ് ഈ ക്ലാസ് ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ദിയ തസറോ എന്നോ അല്ലെങ്കിൽ ഡീക്കൺ ടോണി മേദല എന്നോ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ലഭിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്ത് അത്
മറ്റുള്ള ആളുകളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് തുടർന്നുള്ള എല്ലാ ക്ലാസുകളും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഈ ക്ലാസുകൾ കേൾക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം അതിനു വേണ്ടി ക്ലാസ്സിനായിട്ട് ഇത്രയും വന്നിയ ഗോറിബ് സുക്കോബ അച്ഛനെ ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം प्रियगादेवी कथा प्रियम लोग जीवन अप्रधान चल क्यों नि मनुष्य ई लोक जीविक अबद्ध जटिल उपदेश कहचर्य ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും അവന്റെ പ്രകാശവും നടത്തിപ്പും നമ്മിൽ നിന്ന് നീങ്ങിപ്പോകും ഒരു പുതിയ ആത്മീയ അന്തരീക്ഷത്തിൽ സന്തോഷത്തോടെ കൂടി ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപയോട് കൂടി ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം തന്നെ പരിശുദ്ധാത്മാവും അശുദ്ധാത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ സഭാതലത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ മറ്റുള്ളവർക്കും സ്വർഗരാജ്യത്തിൽ ചെന്നെത്തുവാനുള്ളതായ ഒരു വസ്തുതയ്ക്കും വഴി തെളിക്കുകയുള്ളൂ വെറുതെ ഒരു മനുഷ്യനായി ഒരു വിദ്യാഭ്യാസവും നേടി ഒരു ജോലിയും സമ്പാദിച്ചു കുടുംബസ്ഥനായി ജീവിച്ച് മരിച്ചു കടന്നു പോകുന്നതിൽ അർത്ഥമില്ല ദൈവത്തിന്റെ സ്വർഗീയ മർമ്മങ്ങളെ മനസ്സിലാക്കി തരുവാൻ സ്വർഗം ചായിച്ചിറങ്ങി വന്ന യേശു ക്രിസ്തുവിന്റെ തിരുവായ്മൊഴി ശ്രദ്ധിക്കുമ്പോൾ അവിടെയെല്ലാം വളരെ മനോഹരമായിരിക്കുന്ന വഴികളെ കർത്താവ് തുറന്നു കാണിക്കുന്നുണ്ട് ലോകത്തിൽ നാല് വിധത്തിൽ ആളുകളുണ്ട് ഒന്ന് ദൈവമില്ല സാത്താനില്ല എന്ന് പറയുന്നവർ രണ്ട് ദൈവമുണ്ട് പക്ഷേ സാത്താനില്ല മൂന്ന് ദൈവമുണ്ടെങ്കിലും സാത്താനുണ്ടെങ്കിലും എനിക്ക് വിഷയമൊന്നുമില്ല എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ നാലാമത് ദൈവം ഒരു സത്യമായി പ്രപഞ്ചത്തിൻ്റെ ഉടയവനായി വിരാജിക്കുന്ന ഒരു ശക്തിയാണ് ഒരു വലിയ മഹത്വമാണ് ദൈവം എന്നുള്ളത് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ തകർക്കുവാൻ സാത്താൻ ഇടതടവില്ലാതെ എപ്പോഴും ഒരു തിരക്ക് പിറകെ വേറൊരു തിരമാല എന്നുള്ള രീതിയിൽ മനുഷ്യനെ ജീവിതത്തിൽ തകർക്കുവാൻ മുന്നോട്ട് കടന്നു വരുന്ന വ്യക്തിത്വമാണ് സാത്താൻ്റേത് അപ്പോൾ ദൈവം ഉണ്ട് എന്നുള്ളതും സാത്താൻ ഉണ്ട് എന്നുള്ളതും നമ്മുടെ കർത്താവ് ഈ ലോക വ്യാപാര കാലത്ത് നമ്മെ വളരെ മനോഹരമായി പഠിപ്പിച്ച ഒരു വസ്തുതയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിനാൽ സംസാരിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നൊക്കെ കൗൺസിലിംഗ് നടത്തുന്നു എന്നൊക്കെ ചിന്തിപ്പിച്ചും അനേകരെ വഴിതെറ്റിക്കുന്ന ആളുകളുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവ് തന്നെ പറയുന്നുണ്ട് ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലം കൊണ്ടാണ് ഒരു വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവസ്നേഹമില്ലാത്തവന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ ഒരിക്കലും അവകാശമില്ല ദൈവസ്നേഹത്തിലൂടെ വ്യക്തിപരമായ ജീവിതം കുടുംബജീവിതം പടുത്തുയർത്തുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വരമായ ശക്തി ഓരോരുത്തരും വ്യാപരിക്കുവാനിടയായിത്തീരുന്നു
എനിക്ക് അനേക അനുഭവങ്ങൾ പറയുവാനുണ്ട്. ഒരു അനുഭവം ഞാൻ ഈ സമയത്ത് പറയട്ടെ. 1989 ഒരു മധ്യവസ്കയായ നല്ലൊരു സർവാടിത്വം ഉള്ള ഒരു അമ്മച്ചി എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ കടന്നു വന്നു. പ്രാർത്ഥന കഴിഞ്ഞ് വിതുമ്പിക്കരയുന്ന അമ്മച്ചിയോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രയാസം? ഇച്ചാ എനിക്ക് രണ്ട് പെൺമക്കളാണ്, രണ്ട് പെൺമക്കളെയും ഡിഗ്രി വരെ പഠിപ്പിച്ചു, അവിടെ വിവാഹം നടത്തി കൊടുത്തു. എൻ്റെ ഭർത്താവ് നേരത്തെ മരിച്ചു പോയതാണ്. അവർക്ക് എല്ലാവർക്കും ഈ രണ്ട് മക്കളുണ്ട്. അവരെല്ലാം പോറ്റി പുലർത്തി വളർത്തുവാൻ ഞാൻ വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഈയിടെ എൻ്റെ ഭവനത്തിൽ ഒരു കൗൺസിലിംഗ് നടത്തുവാൻ ഒരു സഹോദരി കടന്നു വന്നു. എൻ്റെ മകളോട് എൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഈ അമ്മ നിൻ്റെ വീട്ടിൽ ഇരിക്കുന്നിടത്തോളം കാലം നിനക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയില്ല. ആ കൗൺസിലിംഗ് നടത്തിയ സ്ത്രീയെ അവിടെ നിന്ന് കടന്നുപോയി. അന്ന് മുതൽ ഈ അമ്മയെ അടുക്കളയിൽ വെച്ചും മറ്റ് സ്ഥലങ്ങളിൽ വെച്ചും ഉപദ്രവിക്കുവാൻ തുടങ്ങി. ഇത് കാരണം എങ്ങനെയെങ്കിലും ഈ അമ്മ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടണം. അങ്ങനെയുള്ള ചിന്താഗതിയിൽ ഉപദ്രവം സഹിക്ക വയ്യാതെ ആ അമ്മ വീട്ടിൽ നിന്നിറങ്ങി എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛൻ, ഞാൻ ഈ മക്കളെ പഠിപ്പിക്കുവാൻ അവരുടെ വിവാഹത്തിനും ബാങ്കിൽ നിന്ന് കുറേ പൈസ കടമെടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയത് എൻ്റെ ഒരു കിഡ്നി വിറ്റ് കടം വീട്ടണമെന്നുള്ള ചിന്താഗതിയിലാണ് ഞാൻ വന്നത്. ഡോക്ടർമാരെ കണ്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ്, പ്രമേഹമുള്ളവരുടെ കിഡ്നി മറ്റുള്ളവർക്ക് ഫിറ്റാവില്ല. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? എൻ്റെ ഒരു കണ്ണ് ദാനമായി കൊടുക്കാമെന്ന് പറഞ്ഞു. ജീവനോടിരിക്കുന്ന ഒരാളുടെ കണ്ണ് അപ്പോൾ തന്നെ എടുത്ത് വിളിക്കുന്ന ഒരു പതിവില്ല. അങ്ങനെ നിരാശയോടെയാണ് എൻ്റെ അടുക്കൽ വന്നത്. അമ്മയുടെ സങ്കടം കണ്ട് ഞാനിവിടെ എനിക്ക് പരിചയമുള്ള ഒരു വീട്ടിൽ ഒരു അമ്മയെ പോലെ കരുതുന്ന ആ മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. രണ്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞ് അമ്മയെ തേടി മക്കളെല്ലാം എൻ്റെ അടുക്കൽ വന്നു. ഞാൻ ആ സമയത്ത് പറഞ്ഞു, നിങ്ങളുടെ ഭവനത്തിൽ വന്ന് കൗൺസിലിംഗ് നടത്തിയ ആ സഹോദരിയെ എൻ്റെ അടുക്കൽ കൊണ്ടുവരണം. എന്നിട്ട് നിങ്ങളുടെ എല്ലാ ആ ദുഷിച്ച ചിന്തകളും അവളുടെ ഉപദേശത്തിൻ്റെ പേരിലുണ്ടായിരുന്ന എല്ലാ ദോഷങ്ങളും നിങ്ങൾക്ക് ബോധ്യമായി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ അമ്മയെ തിരിച്ചു നൽകാം. അങ്ങനെ ഈ സഹോദരിയെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവളുടെ കൂടെ പരിവാരങ്ങളായി 10-20 പേരുണ്ടായിരുന്നു. ഈ സഹോദരിയെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സഹോദരി ബോധം കെട്ടു വീണു. അങ്ങനെ അവിടെയുള്ള ദുരാത്മാവിനെയെല്ലാം മാറ്റിയതിന് ശേഷം അവൾ സുബോധത്തോടെ എഴുന്നേറ്റു. ആ മകളോട് ചോദിച്ചു, നീ ഓരോ കുടുംബങ്ങളിലും കയറി ചെല്ലുമ്പോൾ നിന്നിൽ ഉണ്ടായിരുന്നത് പരിശുദ്ധാത്മാവായിരുന്നോ അശുദ്ധാത്മാവായിരുന്നോ? ആ മകളെ നിസ്സഹായായിട്ട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എനിക്കറിയില്ലായിരുന്നു വെച്ച. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യനെ പ്രാർത്ഥിക്കുമ്പോൾ ബോധം കെട്ട് വീഴാറില്ല. അശുദ്ധാത്മാക്കൾ ബാധിച്ച ഒരു വ്യക്തിയെയാണ് പ്രാർത്ഥിക്കുമ്പോൾ ബോധരഹിതരായി വീഴുകയും അവരുടെ ദുരാത്മാക്കൾ നീങ്ങിപ്പോവുകയും ചെയ്യുന്നത്. കൂടെ വന്ന ആളുകളെയും പ്രാർത്ഥിച്ചു. അനേകർക്ക് ബന്ധനങ്ങളുണ്ടായിരുന്നു. ബന്ധനമുള്ള ഒരു വ്യക്തിയുടെ പിന്നാലെ അനുഗമിക്കുന്ന സന്തത സഹചാരികൾക്കും പൈശാചിക ബന്ധനമുണ്ടാകും. ആ കൂടെ വന്ന എല്ലാവരും പൈശാചിക ബന്ധനം കൊണ്ട് നിറഞ്ഞ വ്യക്തികളായിരുന്നു. അവർ സുബോധം പ്രാപിച്ച് കടന്നു വന്നു. ഞാൻ അവർക്ക് ചില ഉപദേശങ്ങൾ കൊടുത്തു. ഈ കടന്നു വന്ന സഹോദരിയോട് ചോദിച്ചു, നിന്റെ വീട്ടിൽ രാത്രി അന്തി ഉറങ്ങുന്നതിന് മുമ്പ് അനേക തെറിയുടെ അഭിഷേകം നടത്തിയല്ലേ നിങ്ങൾ രണ്ടുപേരും രാത്രി ഉറങ്ങുന്നത്? അപ്പോൾ ആ സഹോദരി പറഞ്ഞത്, എൻ്റെ ഭർത്താവ് മുഴുവൻ കുടിയനാണ്,
അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാനും സംസാരിക്കും അങ്ങനെ സ്വസ്ഥതയില്ലാത്ത ഒരു ജീവിതത്തിന്റെ ഉടമയാണ് ഞാൻ അങ്ങനെയെങ്കിൽ നീ എന്തിനാണ് മറ്റുള്ളവരുടെ കുടുംബങ്ങളിൽ പോയി കൗൺസിലിംഗ് നടത്തുവാൻ തുനിഞ്ഞത് ഞാൻ പറഞ്ഞത് കുറേയൊക്കെ ശരിയായി വരാറുണ്ട് അതുകൊണ്ടാണ് ആളുകൾ എന്നെ നല്ലൊരു കൗൺസിലറായിട്ട് കാണുവാനിടയിൽ തരുന്നത് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ അശുദ്ധ ആത്മാവ് പല കാര്യങ്ങളും കഴിഞ്ഞു പോയത് പറയും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയും ഇതെന്തിനാണെന്നറിയാമോ ഒരു വിശ്വാസിയെ വഴിതെറ്റിക്കുക അങ്ങനെ പറഞ്ഞു കൂട്ടുമ്പോൾ അനേക ആളുകൾ ശ്രദ്ധിക്കും അനേക ആളുകളുടെ ജീവിതത്തിൽ വലിയ വലിയ ദോഷങ്ങൾ വന്ന് ഭവിക്കുവാൻ ഇടയായിത്തീരും അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അത് വിവേചിച്ചറിയുവാനുള്ളതായ ഒരു പ്രത്യേക വരം നമുക്കുണ്ടാകണം കർത്താവ് പറഞ്ഞുതന്ന വരമാണിത് ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലം കൊണ്ടാണ് കാഞ്ഞിര മരത്തിൽ നിന്ന് ചക്ക പറിക്കാറില്ല പ്ലാവിൽ നിന്ന് കാഞ്ഞിരക്കുരി പറിക്കാറില്ല അതതിൻ്റെ ഫലം മാത്രമേ ആ വൃക്ഷം ഫലമായി നമുക്ക് തരികയുള്ളൂ പ്രിയമുള്ളവരെ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി എടുക്കവും ഞെരുക്കവും ഉള്ളതാണ് നാശത്തിലേക്കുള്ള പാത വളരെ എളുപ്പമേറിയതാണ് ആ പാത വിശാലമേറിയതാണ് എടുക്കവും ഞെരുക്കവുമുള്ള പാതയിലൂടെ 10 പേർ യാത്ര ചെയ്യുമ്പോൾ പൈശാലിക യാത്ര അഥവാ നരകയാത്ര ചെയ്യുന്നവർ 10,000-ആയിരിക്കും നമുക്ക് നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്ത അനേക നല്ല സ്വർഗീയ കാര്യങ്ങളുണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ തുടങ്ങി വയ്ക്കുന്ന ഒരു പ്രക്രിയയാണ് സ്വർഗരാജ്യവും നരകവും മരിച്ചതിന് ശേഷം തിരഞ്ഞെടുക്കാൻ നമുക്ക് അവകാശമില്ല ജീവനോടിരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പ്രവർത്തനങ്ങളാണ് സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്നത് ഈ ലോകത്തിലിരിക്കുമ്പോൾ കൺമോഹത്തിൻ്റെയും ജഡമോഹത്തിൻ്റെയും ജീവനത്തിൻ്റെ പ്രതാപത്തിൻ്റെയും പിറകെ പോയി ദൈവ തേജസ്സില്ലാത്തവന് ദൈവരാജ്യത്തിൽ ചെന്നെത്തുവാൻ ഒരിക്കലും സാധിക്കുകയില്ല ഇന്ന് ഈ ലോകം വളരെ കഷ്ടത അഭിമുഖീകരിക്കുന്ന ഒരു കാലയളവാണ് 100 കൊല്ലങ്ങൾക്ക് മുമ്പും ഇതുപോലെ മഹാവ്യാധികളും പ്ലേഗും ഒക്കെ വന്ന് അനേക ലക്ഷം കോടിക്കണക്കിന് ആളുകൾ മരിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഓരോ ദിവസവും നിത്യരാജ്യത്തിനു വേണ്ടി പോരാടേണ്ട മനുഷ്യൻ ആഘോഷങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ക്രൈസ്തവരെന്നോ അക്രൈസ്തവരെന്നോ വ്യത്യാസമെന്നേ ആഘോഷ പെരുമഴ പോലെ ദൈവാലയങ്ങളിലും മറ്റെല്ലാ തലങ്ങളിലും ആഘോഷത്തിൻ്റെ വലിയ പെരുമ്പറ കൊട്ടിക്കൊണ്ട് പോകുന്ന അവസ്ഥയാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന അനേകര് സമൂഹത്തിലുള്ളപ്പോൾ കരിമരുന്ന് പ്രയോഗത്തിലൂടെ വാദ്യമേളങ്ങളിലൂടെ ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോൾ ആരാരും അറിയപ്പെടാതെ കുടുംബത്തിൽ കഷ്ടതമനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ പരിഗണിക്കാതെ പോകുന്നത് ദൈവത്തിനായി ഇഷ്ടമുള്ള കാര്യമല്ല നാം ഓരോരുത്തരും നമ്മുടെ ഇഷ്ടമല്ല ദൈവഇഷ്ടം നിറവേറ്റപ്പെടുക അങ്ങനെയുള്ളവരിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നീതിയും സമാധാനവും സന്തോഷമുള്ള അനുഭവത്തിലൂടെ നമ്മെ നയിക്കും
അശുദ്ധിയിലേക്ക് പോകുവാൻ പരിശുദ്ധാത്മാവ് സമ്മതിക്കില്ല. ഈ ലോകപ്രകാരം ജീവിച്ച് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ മങ്ങലേൽപ്പിച്ചുകൊണ്ട് അന്ധകാര ശക്തികളാൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ലോകത്തിൽ കണ്ടുവരുന്നത്. ഒരു ശിശുവിൻ്റെ സഭയിലേക്കുള്ള പ്രവേശനത്തിന് വിശുദ്ധ കൂദാശ മാമോദിസ എന്ന കൂദാശ മൂലം ആ ശിശു സ്വർഗീയമായ സന്തോഷത്തിലേക്ക് വകതിരിക്കപ്പെടുവാൻ ഇടയായിത്തീരുമ്പോൾ രണ്ട് പ്രഖ്യാപനങ്ങൾ ഈ വിശുദ്ധ മാമോദിസയിലൂടെ നടത്തപ്പെടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഒന്ന്, കുഞ്ഞിൻ്റെ ഇടതുകൈ തലതൊടുന്ന ആൾ ഇടതുകൈ കൊണ്ട് പിടിച്ച് പടിഞ്ഞാറോട്ട് അഭിമുഖമായി നിന്നുകൊണ്ട് ഇങ്ങനെ പറയും, സാത്താനെ, നിന്നെയും നിന്റെ സ്ഥല സൈന്യങ്ങളെയും നിന്റെ സ്ഥല ദൂതന്മാരെയും നിന്നെയുള്ള സ്ഥല വഞ്ചനയെയും സകല ഭയത്തെയും ഉപേക്ഷിക്കുന്നു. അഞ്ചു കൂട്ടം കാര്യങ്ങളാണ് അവിടെ പ്രത്യേകം എടുത്ത് പറയുന്നത്. അത് ഉപേക്ഷിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ശിശു വളർന്ന് വളർന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവനോടുകൂടെ ഉണ്ടായിരിക്കും. ആത്മാവിൽ വളർച്ച പ്രാപിക്കുന്നു. നന്മയേത് തിന്മയേതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വേർതിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ ജീവിക്കുന്ന ഒരു ദൈവവൈതൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. രണ്ടാമത്, കുഞ്ഞിൻ്റെ മുഖം കിഴക്കോട്ട് അഭിമുഖമായി തിരിച്ചു പിടിച്ച് തലതൊടുന്നയാൾ വലതുകൈ കൊണ്ട് വലതുകൈ പിടിച്ച് മിശിഹാ തമ്പുരാനെ, നിന്നിലും പരിശുദ്ധന്മാരായ ദീർഘദർശിമാരും സ്നേഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നിന്നാൽ ധർമ്മേൽപ്പിക്കപ്പെട്ടിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തെന്നില്ലാത്ത വലിയ ഒരു സ്വാധീനം ആ കുഞ്ഞിന് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ മാതാപിതാക്കൾ കൃപയോടുകൂടി ആ കുഞ്ഞിനെ പരിപാലിച്ച് വളർത്തി ദൈവത്തിൻ്റെ പൈതലായി രൂപപ്പെടുത്തുന്നു. അവൻ യുവാവായാലും മധ്യവയസ്കനായാലും വാർദ്ധക്യത്തിൻ്റെ ആ വലിയ അനുഭവത്തിലായാലും അവൻ ശീലിച്ച വഴികളിലൂടെ ജീവിച്ച് സ്വർഗരാജ്യത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലഭിക്കാതെ വെറും നാമതേ ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന അനേകരുണ്ട്. ഞാൻ മുഖവരിയായി പറഞ്ഞല്ലോ, ദൈവമുണ്ട് പക്ഷെ സാത്താനില്ല എന്ന് പറയുന്ന ക്രിസ്ത്യാനികളാണ് ഇന്ന് അധിക പേരും. ഒരു കൂട്ടം ആളുകൾ ബൈബിളെല്ലാം ഭംഗിയായിട്ട് വായിക്കുകയും പ്രസംഗിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ പറയും മാമോദിസയേറ്റ വിശുദ്ധ മോഹനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ സാത്താൻ തൊടുകയില്ല. യേശു ക്രിസ്തു കാൽവരിയിൽ ഗോകുലത്തായി നമുക്ക് വേണ്ടി യാഗമായി തീർന്നതാണ്. പിന്നെ നമുക്ക് പാപൻ ഇല്ല, പാപത്തിൻ്റെ പരിഹാരമായി യാഗം നടത്തപ്പെട്ടു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, സാത്താൻ അനേകരുടെ മനോഗതിയെ കുരുടാക്കി കളഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ മാമോദിസ മുങ്ങിയാലും മറ്റുള്ള കൂദാശകൾ സ്വീകരിച്ചാലും ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോൾ മാത്രമാണ് അശുദ്ധാത്മാവ് അവനെ സ്പർശിക്കാതെ പോകുന്നത്. നേരെ മറിച്ച് പാപത്തിൻ്റെ നിഴലിലൂടെ ജീവിക്കുമ്പോൾ അവനെ സാത്താൻ എടുത്ത് വിനിയോഗിക്കും. ധാരാളമായി തിന്മകൾ അവനിലൂടെ പ്രവർത്തിക്കുവാൻ തുടങ്ങും. ഒരു ദൈവവൈദ്യനെപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചും മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചും ദൈവകൃപയോടുകൂടി വളർന്നു വരേണ്ടവനാണ്. ഒരു ദൈവവൈദ്യനെ സാത്താൻ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. അനേക കുടുംബങ്ങളിൽ
मंत्रवाद कुछ साधन एड़पा दैव अब वेपी तरह एड़पा अब चम्मि तगड़ वेल तगड़ स्वर्ण कुड़ी स्वर्ण तगड़ इन पल रीती कटीटे इन मंत्रवाद और वीटल प्रार्थन दैवते स्तुति स्तोत्र आराधी को कष्टत कष्टकाल आरंभ आर संभव मैच प्रार्थन अशुद्धात्मा व्यापरी संसार रीति प्रवर्तन रीति अनेक तरह अंधकार शक्ति पाज कैर सामक शारीरिक एल विधत कष्ट प्रेम वाली वाली सत्य नमुक अड़वा इीर धारा अनुग्रह दैव तरवा ई कल आग्रह पापम वर्धत कृपय वर्धच आ वलिए कृपये नमुक आश्रय मोटर्स संसा दैव नाम अनुग्रह।